കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്ത് എന്ന പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ദേശത്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് കൊല്ലം ഭദ്രാസനത്തിൻ്റെ കീഴിൽ ഒരു കൊച്ചു ദേവാലയമുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പെരിങ്ങലം സെൻറ് ജോർജ് ചാപ്പൽ നാനാജാതി മതസ്ഥരുടെ അഭയ കേന്ദ്രമാണ്. അനുദിനം പള്ളിമുറ്റത്ത് എരിഞ്ഞുതീരുന്ന മെഴുകുതിരികൾ ഇവിടെ നിന്ന് ഒഴുകുന്ന ദൈവകൃപയുടെ അടയാളങ്ങളാണ്. ആരാധനയ്ക്കും പ്രാർത്ഥനയുമായി പള്ളിയിൽ എത്തണമെങ്കിൽ ജലമാർഗമല്ലാതെ മറ്റൊരു വഴിയില്ല. കായലിൻ്റെ നടുക്കുള്ള ഒരു കൊച്ചു ദ്വീപാണ് പെരിങ്ങലം. ചുറ്റും വെള്ളമാണ്. ഇവിടുത്തെ പെരുന്നാൾ റാസയും ജലമാർഗം തന്നെയാണ് നടത്തുന്നത്. വേലിയേറ്റ സമയങ്ങളിൽ ജലത്തിൻ്റെ നടുവിൽ തന്നെയാണ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. കേരവൃക്ഷങ്ങളാലും കണ്ടൽക്കാടുകളാലും ചുറ്റപ്പെട്ട സൗന്ദര്യം. ബോട്ടുകളും വള്ളങ്ങളുമാണ് യാത്രാ സൗകര്യം. ശാന്തവും സുന്ദരവുമാണ് ഈ കൊച്ചു ദ്വീപും പള്ളിയും. ഒരു ദുഃഖം മാത്രം അവശേഷിക്കുന്നു. സുനാമിക്ക് ശേഷം ഭൂപ്രകൃതിയിലുണ്ടായ വ്യത്യാസം ഈ തുരുത്തുകളെ തിരികെ പ്രകൃതിയിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നാമമാത്ര ഭവനങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യവാസമില്ലാത്ത മൂകമായ ഭവന അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്നിവിടെ കൂടുതലായും കാണുന്നത്. ശേഷിക്കുന്നവർ ഈ കാഴ്ചകളെല്ലാം കണ്ട് വള്ളത്തിലും പിന്നീട് നടന്ന് വിശുദ്ധ ബലിയർപ്പിക്കാനായി ദേവാലയത്തിലേക്കും ബലിപീഠത്തിലേക്കും അടുക്കുമ്പോൾ, ബലിപീഠത്തെ ചുംബിക്കുമ്പോൾ സ്വയം ബലിയായിത്തീരുന്ന പ്രകൃതിയുടെയും കുറേ മനുഷ്യജീവിതങ്ങളുടെയും നൊമ്പരങ്ങളെ പേറിക്കൊണ്ട് വീണ്ടും സ്വയം നുറുക്കപ്പെടുന്ന അനുഭവം. ഇനിയും അനുഗ്രഹങ്ങളുടെയും ആശ്വാസത്തിൻ്റെയും നീരുറവയായി ഈ ദേവാലയം നിലനിൽക്കട്ടെ. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി.